ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മട്ടർ പനീർ മസാലയാണ് ഉണ്ടാക്കാൻ പോണത്. ഈസി തന്നെ നമുക്ക് ഗ്രീൻ പീസ് നന്നായി കിട്ടും. അപ്പം നമുക്ക് പനീരും ഗ്രീൻ പീസും ഉള്ള കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം നമുക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. പിന്നെ ഇതിൽ ഞാൻ ബട്ടർ, ക്രീം, കേർഡ്, കാഷ്യു പേസ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മട്ടർ പനീർ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മസാല നന്നായി വെന്തതാ ഈ എണ്ണ ഇങ്ങനെ പുറത്ത്
കാണണം. അതിനുശേഷം നമ്മൾ ഒരു കപ്പ് പനീർ ഇടുന്നുള്ളൂ. ഞാൻ ഈ പനീർ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. മസാല പനീർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അത് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കിയ പനീർ ഇടുമ്പോൾ. അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണേ. മസാല പനീറിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അതിൽ എങ്ങനെ പനീർ ഉണ്ടാക്കേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കാണാം. പനീർ ഇട്ടതിന് ശേഷം നമുക്ക് അധികം നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് കൊണ്ട് പനീർ വെന്ത് കിട്ടുന്നതാണ്. ഇതിൽ നമുക്ക് കുറച്ച് ഗ്രേവി ആയി കിട്ടണം. ഇങ്ങനെ തിക്നെസ് ആയിട്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ആയി വേണം. ചപ്പാത്തിക്കൊക്കെ ആണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് നമുക്ക് അത് ലുക്ക് ഇടാക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ലുക്ക് ഇടാക്കാം. മട്ടർ പനീർ മസാല നമുക്ക് റെഡിയായി. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ ഫ്രണ്ട്സ്.